ഇവിടാണ് കത്തിച്ചതിനകത്തോട്ട് കേട്ടിട്ട് കത്തിച്ചു. പക്ഷെ ഇവിടാണ് ആൾക്കാരെ കിടത്തുന്നത്. മോർച്ചറിയാണോ അല്ലയോ എന്ന് കാണിക്കുന്നുണ്ട്. ആ നിൽക്കുന്ന കന്നഡയിലെ ഒരു നടനാണ്. സിനിമ ഒരു നാഷണൽ പടമായിരുന്നു. പിന്നെ ജനഗണമന തുടങ്ങിയപ്പോൾ ആദ്യ അത് കുറച്ച് സമയം പ്രൊഡക്ഷൻ ഡിസൈനൊക്കെ ഇവരെ കെ ജി എഫിൻ്റെ കറുത്ത മുണ്ട് എടുത്തിട്ട് എൻ്റെ ടെക്ക് മലയാളി ഫേമസ് മലയാളി താടി വെച്ചിട്ട് ആ ട്രാവലോഗ് അത് ഇതൊക്കെ നല്ലതാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കാസർഗോഡിലെ മഞ്ചേശ്വരത്തെ ഏതോ ഒരു റൂട്ടിൽ ഒറ്റയ്ക്ക് നടക്കുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിക്കാനായിട്ട് പോവുകയാണ്. ഇതത്രയും വലിയൊരു റോഡല്ല, ചെറിയൊരു റോഡാണ്. പക്ഷേ ഞാൻ അങ്ങ് വന്ന് കയറിയത് വെച്ച് വലിയ റോഡായിരുന്നു, ഒരു ഹൈവേ പോലത്തെ റോഡായിരുന്നു. എന്നാലും ഹൈവേ അല്ല, അത് ആ രീതിയിലുള്ള റോഡില്ല, അങ്ങനത്തെ റോഡായിരുന്നേ. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മഞ്ചേശ്വര ഗ്രാമ പഞ്ചായത്താണ് കാര്യാലയം. ഇതെന്തോ ഓഫീസാണ്, ഇത് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പം ഒരു ടൗൺ പോലാണ് ഇവിടെ, പക്ഷേ അത് ടൗൺ അല്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ കഴിക്കാനായിട്ട് അപ്പടങ്ങാണ്ടാണ് ഒരു കട പറഞ്ഞ്, ആ കടയിലോട്ട് ചെല്ലണം, പോകണം, കഴിക്കണം. ഓക്കെ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണും. ഇവിടെയായിട്ടുള്ള ഒരു കുഞ്ഞു കടയിൽ നമ്മൾ ഫുഡ് മേടിക്കുന്നത്. കാസർഗോഡിലെ ചെറിയൊരു തട്ടുകട നിന്ന് അപ്പവും അടിപൊളി സ്റ്റൂ കേട്ടോ, അടിപൊളിയാണ്. ഏസ് ഫുഡ് നമ്മൾ വിചാരിച്ച പോലല്ലേ, നൈസ് ടേസ്റ്റ്. അപ്പവും സ്റ്റൂ തന്നെ ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് എന്തായാലും കൊള്ളാം. നല്ല അപ്പം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ രീതിയിലുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യം കഴിഞ്ഞു, ഇനിയും ഉച്ചയ്ക്ക് ഒരു പരിപാടി ഉണ്ട്, അതിനുവേണ്ടി പോയി റെഡി ആവണം. ഫിസിങ് നടന്നുകൊണ്ടുപാട്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ്, പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ആണ്. ഓക്കെ, ഇവിടെ ഒരു ടെറിഷറി മഞ്ചേശ്വരം, ടെറിഷറി. ഇവിടെ എങ്ങനെ എന്തോ വകുപ്പുണ്ട്. ഏ, ഇവിടെ നടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. എന്നിട്ട് ബോർഡ് കാണിച്ചു തരാം. വേണ്ട, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് വേറെ 6 രൂപ വണ്ടിയാണ്. ഇതാണ് എൻട്രൻസ്. ഓക്കെ, ഇടയ്ക്ക് എൻ്റെ ഭാഗമാണ്. ഇതൊരു പഴയ വീട് പോലായിരുന്നു, പിന്നെ അതിങ്ങനെ ആക്കി എടുത്തതാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഫസ്റ്റ് നമ്മൾ കയറി വന്നപ്പം ഇവിടെയാണ് താമസിക്കാൻ തന്നത്. ഇവിടെ വേണ്ട, അപ്പോൾ ഇതിനകത്തൊരു ചെറിയ റൂമും ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉള്ള റൂം തന്നെയാണ്. ഇവിടെ വലിയ മാവുണ്ട്. ഇവിടെ ഫുള്ള് പിന്നെ കാടാണ്. ഇതൊക്കെ അതിൻ്റെ ഏരിയ. നമ്മൾ രണ്ടാം താമസിക്കുന്നത്. നമ്മുടെ കാറോടെ കിടപ്പുണ്ട്. ഇവിടെയൊക്കെ പറയുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വന്ന് ബാക്കി കാര്യങ്ങൾ പറയാവേ. ഓക്കെ, ബൈ. അങ്ങ് കൊല്ലത്ത് കിടന്ന് നമ്മൾ ഇങ്ങേ അറ്റത്ത് കാസർഗോഡിന് അറ്റത്ത് മഞ്ചേശ്വരത്ത് വരണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായോ? കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയുടെ സ്വന്തം ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ വല്യമ്മ എൻ്റെ പേരമ്മയൊക്കെ ആയിട്ട് വരും. പലയിടത്തും അമ്മയുടെ ചേച്ചിയെ പല പേരിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പേരമ്മയാണ് വിളിക്കുന്നത്. പുള്ളിക്കാരി ഒരു ആരോഗ്യ പ്രവർത്തകനാണ്. അപ്പോൾ 18 വർഷത്തെ സർവീസിന് ശേഷം നാളെ റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ റിട്ടയർഡ് ആവുന്ന തലേ ദിവസമാണ് ഇന്ന്. തലേ ദിവസവും പരിപാടി ഉണ്ടാകും, ഞാൻ കാണിച്ചു തരും. ഇപ്പോൾ ഞാൻ ഉള്ളത് മഞ്ചേശ്വരം ഹെൽത്ത് സെൻ്ററിലെ തൊട്ടടുത്തൊരു കോട്ടേഴ്സിലാണ്. കണ്ടത് ഇതാണ് കോട്ടേഴ്സ്. ഉണ്ടോ അങ്ങാണ് ഇവരൊരു കാർഡാണ്. അപ്പോൾ അങ്ങാണ് ഹെൽത്ത് സെൻറ്റർ, ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ആണ്ടാ, ഇതൊരു ഇതാണെന്തുവാ നമ്മുടെ കോട്ടേഴ്സ് കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചപ്പോൾ ഉണ്ട്. ഓക്കെ, അവിടെയും കുറച്ച് കാട് പോലാണ്, അങ്ങും കോട്ടേഴ്സ് ഉണ്ട്, അവിടെ ഒന്നും താമസമില്ല. ഇവിടെയും കോട്ടേഴ്സാണ്, ഇതും കോട്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് കോട്ടേഴ്സാണ്. ഉണ്ടാ, അവിടെ ഒരു കോട്ടേഴ്സ് ഉണ്ട്. ഇതുവഴിയാണ് കയറി വരുന്നത്. ഞാൻ എൻട്രൻസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഉണ്ട്, ഇപ്പോൾ പുതിയ ആ ഒരു ഹെൽത്ത് സെൻറ്ററിൻ്റെ പണി പുതിയതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് OP, അത് മെയിൻ ഹെൽത്ത് സെൻറ്റർ. ഇത് പഴയ ഒരു ഒരു വീട്, ഒരു കൊട്ടാരം പോലെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒരു വീടായിരുന്നു. അതാണ് പിന്നീട് ഹെൽത്ത് സെൻറ്ററാക്കി മാറ്റിയത്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് റോഡ്, അങ്ങാണ് ഹൈവേ, ഇത് മഞ്ചേശ്വരം റോഡാണ്. കണ്ടാ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ മഞ്ചേശ്വരം. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ അടുത്തൊരു വ്യൂ എന്ന് പറയുമ്പോൾ റോഡ് സൈഡിലുള്ള വ്യൂ. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഇത് പുതിയ അവർ വരാൻ പോകുന്ന ബിൽഡിങ്ങാണ്. കണ്ടാ, പണി നടന്നുകൊണ്ടിരിക്കുക. ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, വന്ന് കൂട്ടത്തിൽ വന്നവരെല്ലാം അവിടെ ഉണ്ട്. എന്നിട്ട് ഇവിടെയും ഏകദേശം ഇത് കർണാടകയുടെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് കൂടുതലും ഇവിടെ കർണാടക ആണ് എഴുതി വെച്ചേക്കുന്നത്. ഉണ്ട് കർണാടക എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളാണ്. ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് ഇതും ഞാൻ പറഞ്ഞ ആ ഒരു വീട് പോലത്തെ റെഡിയാക്കി എന്ന് പറഞ്ഞില്ലേ, അതാണിത്.
ആണ് മെയിൻ ഹെൽത്ത് സെൻറ്റർ. കണ്ടാ ഇത് അവർ ഓപ്പ്, ഇത് പുതിയ ബിൽഡിങ്ങാണ്, ഇത് പുതിയ ബിൽഡിംഗ് പണിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ കയറുന്നൊക്കെ ടാസ്ക്കാണ്. അന്ന് ഹോസ്പിറ്റലിൽ പണിഞ്ഞപ്പം കാശ് കൊടുത്ത് പറയും, ഇന്ന ആളാണ് 105 രൂപ, 105 രൂപയ്ക്കാണ് ഡൊണേഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ പണിഞ്ഞ ഒരു ബിൽഡിങ്ങാണിത്. അന്നത്തെ കാലത്ത് 105 രൂപ എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കോടികൾ ലക്ഷങ്ങളൊക്കെ വരാം. പക്ഷേ അപ്പോൾ നമുക്ക് ആ റൂമിലോട്ട് കയറാം. യേസ്, ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ഒരാളെ എനിക്കറിയത്തില്ല, അതാണ് മെയിൻ പ്രത്യേകത. അത് മിക്കവാറും ഇവിടെ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ വല്യമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെയാണ്. കൂടുതലേരം നമുക്ക് അവിടെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക്കാണ് പ്രൈവസി ഇഷ്യൂ. ഓക്കെ, സോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, അവിടെ നമുക്ക് അറിയാവുന്ന ആരുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ. അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ക്യാമറ കേൾ, ഞങ്ങൾ അവിടെ പോയി എടുക്കുമോ? ഇപ്പോൾ മോഡലാരാ ഇത് കറക്റ്റ് എവിടാ? മഞ്ചേശ്വരം എവിടാ ഇത്? കാസർഗോഡും അല്ല, കാസർഗോഡിന്റെ വടക്കേറ്റം എന്ന് പറയുമ്പോ കർണാടക ആയിട്ടുള്ള ബോർഡർ പോകണം. ഓക്കെ, അതെ സെറ്റ്. അടുത്ത ലൊക്കേഷൻ കൂടെയുള്ള യാത്ര. ഈ ക്യാമറ കേൾവാണ്ട്. ഇത് ഇതെന്തുവാ? ആ ഇത് പണ്ടത്തെ ഹോസ്പിറ്റലിൽ തന്നെ വേക്ക. ഇതാണ് മോർച്ചറി പണ്ടത്തെ, കേട്ടാ. ഓ എങ്ങനായാലും മോർച്ചറി ഇരുന്നാ പോരെ ബ്രോ. ഫ്രണ്ട്സ് ഇവിടെ പേടിയാവുന്നുണ്ട് കാണുമ്പോ. ഗായ്സ് ഇത് മോർച്ചറി ആണെന്നൊക്കെ പലരും പറയും, പക്ഷെ ഞാൻ കറക്റ്റ് കാണിച്ചാൽ ഇത് മോർച്ചറി ആണോ അല്ലയോന്ന്. മഞ്ചേശ്വരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മോർച്ചറി ബിൽഡിംഗ്. ഗായ്സ് മോർച്ചറി, അമ്മേ ഗായ്സ് മോർച്ചറി. എടി ഇവിടാണല്ലേ കത്തിച്ചിരുന്ന ശവം. ഗായ്സ് ഗായ്സ് മോർച്ചറി. ഗായ്സ് ഗായ്സ് സീരിയസ്ലി കുറച്ച് പേടിയുണ്ട്, കുറച്ച് പേടിയില്ല. ഗായ്സ് മറ്റേ ഇതൊക്കെ കത്തിക്കുന്ന ഇതില്ലേ, ഇതാണ് ഇവിടാണ് കത്തിച്ച്. അതിനകത്തോട്ട് കയറ്റിട്ട് കത്തിക്കും. ഗായ്സ് ഇവിടാണ് ആൾക്കാരെ കിടത്തുന്നു, ആൾക്കാരെ കിടത്തുന്നു ഇവിടെ. വേണ്ട എൻ്റെ പൊന്നു സീൻ ലെവൽ. ഗായ്സ് ഇത് അതിൻ്റെതായ ബിൽഡിംഗ് ആണ്. അമ്മി പുറത്ത് പ്രേതം വരും ഉറപ്പാ. സീൻ ലെവൽ. അപ്പം ഇവിടെ ഒരു മോർച്ചറി ഉണ്ട് അവിടെ, അതാണ് ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞത്, ഇത് മോർച്ചറി. പക്ഷെ ഇവിടെ കിടത്തി ചികിത്സ ഇല്ല, ഇപ്പം ഇല്ല. നിലവിൽ ഇപ്പം ഇവിടെ കിടത്തി ചികിത്സ ഇല്ല, പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ആ ഓക്കെ, അവിടെ കത്തിക്കുന്ന സ്ഥലം അവിടെ എനിക്ക് തോന്നുന്നു അതിൻ്റെ അപ്പുറത്താണ് തോന്നുന്നു കൊണ്ട് കളയുന്നത്. അതുകൊണ്ട് അവിടെ വാ, അതിന് കത്തിക്കഴിഞ്ഞാൽ ചാരം കാണത്തില്ലേ അത്. അമ്മയ്ക്ക് ഹൊറർ ഫീല്, രാത്രിയിലൊക്കെ ഈ സ്ഥലത്ത് വരണം, പൊളിയായിരിക്കും സെറ്റ്. ഇഷ്ടംപോലെ ഒരു കത്തിച്ച എല്ലാവരുടെ ചാരം കാണും. അതിനകത്ത് ഒറ്റ ബെഡേ ഉള്ളു, ആ ഒറ്റ ബെഡിലാണ് ഒരാളായിരിക്കുമല്ലോ കിടത്തുന്നത്. പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന അവിടെ വെച്ചായിരിക്കും അല്ലേ? അമ്മീ അല്ലല്ല, അവിടെ തന്നെ കിടത്താനുള്ള സ്ഥലമുണ്ട്. ഇടേ മോർച്ചറി, അതിനകത്ത് കിടത്തി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സ്ഥലമുണ്ട്, കത്തിക്കുന്ന സ്ഥലം വരെ ഉണ്ട് അതിനകത്ത്. അമ്മീ എന്തുപറ്റി, പേടിച്ചോയോ?
ഇവിടെ വന്നത് ഈ പരിപാടിക്ക് വേണ്ടി തന്നെയാണ്. പിന്നെ വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം മൂന്നാമത്തെ ദിവസമാണ്, എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ്. ഇവിടെ എത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പം നാളെ ഇനിയും വലിയൊരു പരിപാടിയുണ്ട് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വലിയ പരിപാടിയില്ല. ഇതിപ്പോൾ അതിൻ്റേതായ കൊച്ചി ഇവരുടെ സ്റ്റാഫുകൾക്കും അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ളവർക്കും മാത്രം ചെറിയൊരു ഫുഡും കാര്യങ്ങളും. നാളെ വലിയ പരിപാടി, നാളെയാണ് വലിയ റിട്ടയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ നാളത്തെ പരിപാടി നമുക്ക് കാണാം. സെറ്റ് ഇതൊക്കെ എന്നാൽ അപ്ലോഡാ പോകുന്നു, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, എനിക്ക് എന്തായാലും അറിയത്തില്ല. ഓക്കെ, കാസർഗോഡൻ തരുന്ന യമുന രാ യമുന. ഓക്കെ, നമ്മളവിടെ വിളിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കണം. ഓക്കെ, ക്യാമറകൾ ഫോട്ടോ എടുത്തോളും, ശരിയില്ല, നമ്മളെല്ലാം പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് റിട്ടയർഡ് ആകുമ്പോൾ പുള്ളിക്കാരി കേട്ടോ, തിരക്കാ. അത് ഡീറ്റെയിലായിട്ട് പിന്നെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ മഞ്ചേശ്വരം ഹെൽത്ത് സെൻറ്ററിലെ വരാത്തേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇതവരുടെ ഓഫീസാണ്, അവിടെ ഡോക്ടറൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെയും ഈ കുഞ്ഞൊരു ഹെൽത്ത് സെൻ്റർ അല്ല ഇത്, മനസ്സിലായേ, ഇച്ചിരി കൂടെ വലിയൊരു, കാരണം ഉള്ള ഏരിയ അല്ലേ. ഇവിടെ അടുത്തൊന്നും വലുതായിട്ട് ഹോസ്പിറ്റലിലില്ല, അതുകൊണ്ട് ഇത് തന്നെ അങ്ങ് ഇവിടെ ഓർത്തമുണ്ട്. അതുപോലെ തന്നെ പല പല വിവാഹ ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം സി സി ടി വി എസ് ദന്തലോപ്പി. ഇതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചയെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ആശുപത്രി അല്ല, എന്ന് പറഞ്ഞാൽ കൊച്ചൊരു ഹെൽത്ത് സെൻ്ററും അല്ല, മനസ്സിലായോ. അതിൻ്റെ ഇടയ്ക്കുള്ള അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്, പക്ഷേ കിടത്തി ചികിത്സ ഇല്ല ഇവിടെ. അതുകൊണ്ടാണ് സെറ്റ്, പക്ഷേ ഇവിടെ പണ്ടുണ്ടായിരുന്നു കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു, അത് പിന്നെ മാറ്റിയതാണ്. അതിൻ്റെയാണ് ആ മോർച്ചറിയൊക്കെ കാണുന്നത് അവിടെ. ഓക്കെ, നമ്മൾ ഈ മോർച്ചറി ആ ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റിൻ്റെ കുറച്ചപ്പുറത്താണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ രാവിലെ കാണിച്ചില്ലായിരുന്നു അവിടെ, നമ്മൾ അതുവഴി വരാൻ പറ്റും. ഞാൻ പിന്നെ കാണിച്ചു തരാം, പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇതൊരു ഹെൽത്ത് സെൻ്ററാണ്, അപ്പോൾ ഒത്തിരി ഒത്തിരി വിധ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുപോലെ ഇന്ന് ഹോസ്പിറ്റൽ വർക്കിംഗ് ആയിട്ടുള്ള ഡേ ആണ്, അതുകൊണ്ടും കാണിക്കാനും ഓരോരുത്തരൊക്കെ വരും. സോ നമുക്ക് വീഡിയോ എടുക്കുന്നത് അത്രയും സേഫായിട്ടും അത്രയും നല്ല കാര്യമല്ല. സോ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും, ആവശ്യമുള്ള മാത്രം കാര്യങ്ങൾ കാണിച്ചു തരാം, ബാക്കി കട്ട് ചെയ്യും. ഓക്കെ, ഏതാ നിൽക്കുന്നുണ്ട്, നിൽക്കുന്ന കന്നഡയിലെ ഒരു നടനാണ്, ഉണ്ടാ പുള്ളിക്കാരൻ ഇവിടുത്തെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. ഏസ്, അപ്പോൾ നമുക്ക് പുള്ളി ഒന്ന് പരിചയപ്പെടാവേ. ഇനിയിപ്പോ ഒരു കിച്ച സുദീപ് ഇല്ലേ, കിച്ച സുദീപ്, സുദീപിന്റെ കൂടെ ഒരു സിനിമ വിക്രാന്ത് റോണ, അത് മലയാളത്തിലുണ്ട്, മലയാളത്തിലുണ്ട്, ഒരു 10 ലാംഗ്വേജ്. മലയാളത്തിലുണ്ട് പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി പാലക്കാടും എറണാകുളത്തും വർക്ക് ചെയ്തിരുന്നു, അപ്പോൾ അവിടെ പഠിപ്പിച്ച സ്റ്റുഡൻസ് അവിടെ വർക്ക് ചെയ്തു, അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിനിമയിലൊക്കെ കുറച്ച് ഇതൊരു 4 മന്ത്സിൻ്റെ പ്രൊജക്റ്റ് ആയിരുന്നു, അപ്പോൾ അവർ പറഞ്ഞിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കമ്പനിയാണ് ടെക്നിക്കൽ പാർട്ട് അറിയില്ല, അങ്ങനെ അറിഞ്ഞായിരുന്നു. സുദീപിന്റെ സിനിമയാ ലാസ്റ്റ് ഇയർ വർക്ക്, ലാസ്റ്റ് ഇയർ മേ ബി ഏപ്രിൽ മെയ് ആയിരുന്നു ഷൂട്ടിംഗ്, ഇപ്പോ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 3 വർഷമായി. ലാസ്റ്റ് ഏപ്രിൽ മെയ് അവർ പൂനെ ഷൂട്ട് ചെയ്തു, ഹൈദരാബാദ് കോവിഡ് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ഇതുണ്ട് നോക്കിയാൽ മതി, ഡെഡ് മാൻ സാൻറ്റം എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിലെ പാലക്കാട് ഡെഡ് മാൻ സാൻ, അല്ലെങ്കിൽ വിക്രാന്ത് റോണ ടീച്ചർ എന്ന് അടിച്ചു, വിക്രാന്ത് റോണ ടീച്ചർ. എന്നാലും അമ്മാതിരി പടമാണ് വിക്രാന്ത് റോണ ടീച്ചർ റിലീസ് ഡേറ്റ് ഇതല്ല മറ്റൊന്നും.
ഞാൻ കണ്ടായിരുന്നു അത് മൾട്ടി സ്റ്റാർ ഉണ്ട്. നല്ലൊരു മൂവിയാണ് പറയുന്നത്. മൾട്ടി ലാംഗ്വേജിലാണ്, മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് അല്ലേ? കന്നഡ മലയാളം തമിഴ് മൾട്ടി സ്റ്റാർ മൂവിയാണ്. ഇന്റർനാഷണൽ ആയിട്ട് സ്റ്റുഡൻസ് പറഞ്ഞു ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്, അങ്ങനെ ഞാൻ അറിഞ്ഞു. കോൺട്രാക്ട് ഷോപ്പാണ്, അതുകൊണ്ട് നാടകം കോളേജ് ബേസൊക്കെ പഠിപ്പിക്കുകയാണ് പണ്ട് തന്നെ. പിന്നെ നമ്മുടെ ടീമിൻ്റെ മംഗലാപുരത്ത് നമ്മളിപ്പോൾ സാധാരണ ഈ മലയാളം സിനിമ ഒക്കെ ഇവിടെ വരുമ്പോൾ ആർട്ടിസ്റ്റ് കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് ജിന്നിസ് സിനിമയിൽ. പിന്നെ ജനഗണമന തുടങ്ങിയപ്പോൾ ആദ്യം അത് കുറച്ച് സമയം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ അവരിന്ന് കോവിഡിൻ്റെ പ്രശ്നമായിട്ട് പോയി. പിന്നെ അവർ മൊത്തം അങ്ങോട്ട് ഗോവയുടെ ഷൂട്ട്, ഗോവയാ മൈസൂർ മൈസൂർ ബാംഗ്ലൂർ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജ്. ജിന്നിസ് സമയത്ത് നമ്മൾ ടീമിൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ നമ്മുടെ ടീമുണ്ട് സംഗീത നല്ല ടീം. പിന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യില്ലയോ കാസ്റ്റിംഗ് ഒക്കെ? ഇപ്പോൾ അത് നിർത്തി, ഇനിയിപ്പോൾ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഒരു രണ്ട് പടമുണ്ട്, ഒരു കന്നഡയും പിന്നെ ഒരു മലയാളം പറഞ്ഞ് കുറച്ച് സമയമായി. ഒരു പാലക്കാട് കോട്ടയംകാരനാണ് ഫുള്ള് വർക്ക് ചെയ്യുന്നത്. അവരുടെ സിനിമ പറഞ്ഞ് ഫ്രഷറാണ്, വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസ് എ ഡയറക്ടർ അതിലൊരു നല്ല ക്യാരക്ടർ പറഞ്ഞെല്ലാം ഓക്കെ ആയതാണ്. പക്ഷേ പ്രൊഡ്യൂസേഴ്സിന് പ്രശ്നം അറിയില്ല, ഈ കോവിഡ് ആയതുകൊണ്ട് കുറേ പെൻഡിങ്. വിക്രാന്തോണ ശരിക്കും ഇതിന് മുമ്പ് ഇറങ്ങണ്ടായിരുന്നു, അതിപ്പം ലാസ്റ്റ് ഇയർ എങ്ങാണ്ട് ഇറങ്ങേണ്ടി. എന്ത് കാരണം ഡിലേ ആയിപ്പോയതാണ്? പിന്നെ അത് നല്ല മൂവീസ് പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനൊക്കെ ഇവരന്നെ, നമ്മുടെ കെ ജി എഫിൻ്റെ ഷൂ ടീമാണ്. കറുത്ത മുണ്ടെടുത്തിട്ട് എന്റെ ടെക്ക് മലയാളി ഫേമസ് മലയാളി താടി വെച്ചവർ തന്നെയാണ്. ട്രാവലോഗ് അത് ഇതൊക്കെ നല്ല ഓണം കാണും. നമ്മൾ മുമ്പൊരു മോർച്ചറി കണ്ടില്ലായിരുന്നു സീനോ? ഞാൻ നമ്മൾ ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ, നമ്മുടെ ഇവിടെ കേട്ടോ, നമ്മൾ താമസിക്കുന്ന ഇതുവഴി അങ്ങനെ പോകണം. എൻ്റെ പൊന്നു ഹൊറർ എടുക്കാൻ നോക്കുക. ഇതാണ് ഇത്, അവർ ഓഫീസ് എന്തോ ഇത്, ഇത് മോർച്ചറിയല്ല, ഇത് ഓഫീസ് കാര്യങ്ങളോ. ഇതാണ് കറക്റ്റ് പക്ക സമയം. ഇതിനകത്ത് കാണിച്ചായിരുന്നു, ഫുഡ് വിളിക്കാൻ പറ്റുമോ? സെറ്റ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇവിടെ കൂടെ കാണാൻ പറ്റും, ആളെ കടത്ത് ആളെ കടത്ത് സ്ഥലമൊക്കെ കാണാൻ പറ്റും. എവിടെ നീ ഉണ്ടോ? ഏയ് അത് കാട്. ഇത് ആ അപ്പുറത്തൂടെ പോയാൽ കണ്ട് നല്ല വള്ളി പിടിക്കാൻ. ഇതെന്തുവാ വൈസ് പക്ക ഹൊറർ ഫീൽ ആട്ടെ. രാത്രിയിലൊക്കെ നമുക്ക് ഇറങ്ങി വന്നാൽ ഇവിടെ മിനിറ്റായി വള്ളി ഉണ്ടാക്കാൻ. ഏസ് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് മോർച്ചറി ഇവിടെ. ഇത് അതുകൊണ്ട് അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, അവിടെയാണ് മോർച്ചറി താമസം. മോർച്ചറി താമസം, മോർച്ചറി അത് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളു. ഏസ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഏകദേശം ഇനി പരിപാടി എന്തോന്ന് അറിയത്തില്ല, എന്തായാലും എന്തായാലും സെറ്റ് ചെയ്യാം, എവിടെയെങ്കിലും പോവാം. ഓക്കെ ബൈ.